ഹലോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മിക്ക ആളുകളുടെയും പ്രശ്നമാണ് നരച്ച മുടി, അതുപോലെ നരച്ച താടി. എന്നാൽ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കറുപ്പിച്ചെടുക്കാം, അതും നാച്ചുറലായി, യാതൊരുവിധ കെമിക്കൽസോ സൈഡ് എഫക്റ്റോ ഒന്നുമില്ലാതെ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഇട്ട് ഉപയോഗിക്കാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞുണ്ണിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും അതുപോലെ നമ്മുടെ പറമ്പിലും മുറ്റത്തും തൊടിയിലൊക്കെ കാണപ്പെടുന്ന ഒന്നാണ് ഈ കഞ്ഞുണ്ണി. കണ്ടില്ലേ, ഇതാണ് കഞ്ഞുണ്ണി. ചെറിയ പൂ, വെളുത്ത പൂ പോലെ വരുന്ന ഈ ഇതാണ് ഇതിൻ്റെ ഇല. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിൻ്റെ നീരെടുക്കാം. ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് ഇതിൻ്റെ നീരെടുക്കാം. അപ്പോൾ ഇതട്ടോ, ഞാനിതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഈ നീരുണ്ടല്ലോ, ഇത് നമ്മുടെ നരച്ച മുടിയുടെ ഭാഗത്ത്, അതുപോലെ താടി ഭാഗത്തൊക്കെ നരച്ച ഭാഗമുള്ളിടത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു നീര് നമ്മുടെ ഒരു കൈവിരൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് നരച്ച മുടിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയൊക്കെ നന്നായിട്ട് കറുത്ത് കിട്ടാൻ ഇത് സഹായിക്കും. ഇത് കെമിക്കൽസ് ഒന്നുമില്ല, നമുക്ക് തയ്യാറാക്കിയെടുക്കാനും എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്ത് എടുക്കാം. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണിത്. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഞ്ഞുണ്ണി നമ്മൾക്ക് എണ്ണയിലൊക്കെ കാച്ചുമ്പോൾ ഇടുന്ന ഒന്നാണ്. തലമുടി കറുപ്പിക്കാൻ വളരെ ഏറ്റവും പണ്ട് കാലം മുതലേ ചെയ്തു വന്നിരുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു കഞ്ഞുണ്ണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക, കമൻറ്റായി എഴുതി അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.